അഖിൽ സജീവിനെതിരെ വീണ്ടും നിയമന തട്ടിപ്പ് ആരോപണം. സി ഐ ടി ഓഫീസ് സെക്രട്ടറി ആയിരിക്കുമ്പോഴും അഖിൽ സജീവ് തട്ടിപ്പ് നടത്തിയെന്ന പരാതിയുമായി വള്ളിക്കോട് സ്വദേശി ജോലി വാഗ്ദാനം ചെയ്ത വള്ളിക്കോട് സ്വദേശിയിൽ നിന്ന് 1.5 ലക്ഷം രൂപ വാങ്ങിയെന്നാണ് പരാതി. ഇതു സംബന്ധിച്ച് കഴിഞ്ഞ വർഷം ജൂലൈയിൽ പത്തനംതിട്ട പോലീസിൽ പരാതി നൽകിയിരുന്നു. ബിവറേജസ് കോർപ്പറേഷനിലാണ് ജോലി വാഗ്ദാനം ചെയ്തത്. കെ എം എം എൽ, കെൽട്രോൺ എന്നിവിടങ്ങളിലൊക്കെ ജോലി വാഗ്ദാനം ചെയ്ത പണം തട്ടിയെന്നും പരാതി. ജോലി കിട്ടാതെ വന്നു, പൈസ തിരിച്ചു വെച്ചിട്ട് തരാത്ത അവസ്ഥ വന്നു. അന്നേരം വേണം നമ്മൾ കഴിഞ്ഞ വർഷം പോലീസിനെ സമീപിച്ച് നമ്മൾ പരാതി കൊടുക്കുകയാണ് ചെയ്തത്. പരാതി കൊടുത്തു കഴിഞ്ഞിട്ട് രണ്ട് കൂട്ടരെയും സ്റ്റേഷനിൽ വിളിപ്പിച്ചു. സ്റ്റേഷനിൽ വിളിപ്പിച്ച് പിറ്റേന്ന് ചെല്ലാൻ പറഞ്ഞപ്പോൾ ഇദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അഖിൽ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു അത് നമുക്ക് പുറത്ത് വെച്ച് അത് സെറ്റിൽ ചെയ്യാം, പൈസ ഒരാഴ്ചയ്ക്കുള്ളിൽ തരാം, പോലീസ് കേസുമായിട്ട് മുന്നോട്ട് പോയാൽ അറസ്റ്റ് ഉണ്ടാവും, അപ്പോൾ അദ്ദേഹത്തിന് പുറത്ത് നിൽക്കേണ്ട ആവശ്യമുണ്ട്, എന്തെങ്കിലും പൈസ സംഘടിപ്പിക്കാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് പൈസ പുറത്ത് സെറ്റിൽ ചെയ്യുക, ഒരാഴ്ചയ്ക്കുള്ളിൽ പൈസ സെറ്റിൽ ചെയ്യാമെന്നുള്ള ഒരു കണ്ടീഷനിലാണെന്ന് പിന്നെ നമ്മൾ പിന്നീട് കേസിൻ്റെ വഴിയെ പോകാതിരുന്നു.